വാഹനത്തിനുള്ളിൽ കാണപ്പെട്ട ഒഴിഞ്ഞ മദ്യക്കുപ്പി ആരുപയോഗിച്ചതാണ്? ഹാഷിം അനൂജയ്ക്ക് മദ്യം നൽകുന്നത് അനൂജ എതിർത്തതാണോ? അനൂജ പലതവണ കാറിനുള്ളിൽ നിന്നും എടുത്തു ചാടാൻ ശ്രമിച്ചുവെന്ന് ദൃക്സാക്ഷി പറഞ്ഞു വെക്കുന്നു. ദുരൂഹത എന്ന് പറയാൻ ഞാൻ ചടയമംഗലത്ത് എന്ന് പറയുന്നു, കൊളക്കട എന്ന് പറയുന്നു, അവിടുന്ന് വന്നു, ഇവിടുന്ന് വന്നു, ഇറങ്ങി വരുന്ന വഴിക്ക് പത്തനാപുരം വഴി എങ്ങനെ വന്നു? ഹാഷിമിന്റെയും അനൂജയുടെയും അപകടമരണത്തിന് കാരണമാക്കിയ പട്ടാളിമുക്കിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. സംഭവത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണ് വിസ്മയ ന്യൂസ്. വ്യാഴാഴ്ച രാത്രിയോടെയാണ് നാടിനെ നടുക്കിയ ആ ദുരന്തം സംഭവിച്ചത്. സഹ അധ്യാപകർക്കൊപ്പം ടൂർ പോയി മടങ്ങവേ അനൂജയ്ക്ക് സംഭവിച്ചത് അപ്രതീക്ഷിതമായ മരണം എന്നു പറയേണ്ടി വരും. തൻ്റെ സുഹൃത്തായ ഹാഷിമിനൊപ്പം ഇറങ്ങിച്ചെല്ലുമ്പോൾ അനൂജ പ്രതീക്ഷിച്ചു കാണില്ല അത് തൻ്റെ മരണത്തിലേക്കുള്ള ഒരു യാത്രയാകുമെന്ന്. ഹാഷിമും അനൂജയും നേരത്തെ പരിചയമുണ്ട്. അവരുടെ ബന്ധത്തെക്കുറിച്ച് ആർക്കെല്ലാം അറിയാമെന്നത് മാത്രമാണ് ഇനി അറിയാൻ ബാക്കിയുള്ളതും. നമ്മൾ നിൽക്കുന്ന ഈ പട്ടാഴിമുക്കിൽ വെച്ചാണ് ആ വലിയ അപകടം സംഭവിച്ചതും. പത്തനാപുരം ഭാഗത്തു നിന്നും അടൂരിലേക്ക് പോവുകയായിരുന്ന മാരുതി സ്വിഫ്റ്റ് കാർ എതിരെ വന്ന ചരക്ക് ലോറിയിൽ ഇടിച്ചു കയറുകയായിരുന്നു. ഇനി സംഭവത്തിലേക്ക് കണ്ടുപിടിക്കാം. അനൂജ ടൂർ കഴിഞ്ഞ് മടങ്ങുമ്പഴി കുളക്കട ഭാഗത്തു നിന്നും ഹാഷിം വണ്ടി തടഞ്ഞു നിർത്തി അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നു. രാത്രി 9:30 ഈ സംഭവം നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് അധ്യാപകർ ടൂർ പോയ ആ ബസ്സിലെ ഡ്രൈവറോ സഹ അധ്യാപകരോ ഇതിനെ തടയാൻ ശ്രമിക്കാതിരുന്നത്? അധ്യാപകർ ടൂർ പോയ ബസ്സിന്റെ ഡ്രൈവറും ഹാഷിമും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഒന്നുകിൽ അനൂജ പറഞ്ഞതനുസരിച്ചായിരിക്കണം ഹാഷിം കുളക്കടയിലെത്തിയത്, അല്ലെങ്കിൽ ബസ്സിന്റെ ഡ്രൈവർ ഹാഷിമിന് കൃത്യമായ സൂചനകൾ നൽകി കാണണം. അനൂജയെ കൂട്ടിക്കൊണ്ടുപോയ ഹാഷിമിന്റെ കാറിൽ കാണപ്പെട്ട ഒഴിഞ്ഞ മദ്യക്കുപ്പിയിലെ മദ്യം ആരുപയോഗിച്ചു തീർത്തത്? അനൂജയെ കൂട്ടിക്കൊണ്ടുപോയി ഹാഷിം ശാരീരിക ബന്ധത്തിന് നിർബന്ധിച്ചിരുന്നുവെന്നോ ഒരുപക്ഷെ അനൂജയ്ക്ക് നിർബന്ധിച്ച് ഹാഷിം മദ്യം നൽകാൻ ശ്രമിച്ചിരുന്നു എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാറിൽ നിന്നും ചാടി രക്ഷപ്പെടാൻ അനൂജ ശ്രമിച്ചിരുന്നുവെന്ന് പറയപ്പെടുന്നയാളുടെ മൊഴിയും അവിശ്വസനീയം തന്നെ. എങ്കിൽ എന്തുകൊണ്ടാണ് ഒരു ജനപ്രതിനിധിയായ അയാൾ ആ വാഹനത്തെ പിന്തുടരാതെ പോയത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കിയാണ് ഹാഷിം അവർ സഞ്ചരിച്ചിരുന്ന കാർ എതിരെ വന്ന ചരക്ക് ലോറിയിലേക്ക് ഇടിച്ചു കയറ്റിയതും. അപകടത്തെക്കുറിച്ച് പലതരത്തിലും ദുരൂഹതകൾ ഉയർന്നു കേൾക്കുമ്പോഴും നാട്ടുകാർക്കും സംഭവ സ്ഥലത്തെക്കുറിച്ച് ചിലത് പറയുവാനുണ്ട്. അപ്പം ഞാനിത് നേരത്തെ തൊട്ട് പറയുന്നുണ്ടത് ഇവരോട് പറഞ്ഞ് 2-3 ആക്സിഡൻ്റ് മരണം നടന്നു ആ സമയങ്ങളിൽ. അപ്പോഴും ഞാൻ അപ്പോഴും പറയുന്നുണ്ട് ഇവരുടെ ഒരു ബമ്പ് വയ്ക്കുക, അവിടെ ഒരു ബമ്പ് വയ്ക്കുക, അപ്പോൾ ഇത് സ്ലോവിൽ കിട്ടും. അത് പട്ടാഴി ക്ഷേത്രത്തിൽ പോകുന്ന വഴിയും കൂടെ ആയതുകൊണ്ട് ആൾക്കാർ കണ്ടമാനമുണ്ട്, ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു സൈൻ ബോർഡോ അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള അനുവാദികമായിട്ടുള്ള ഒരു സമ്പ്രദായങ്ങളോ ഇവിടെ കാണിക്കുന്നില്ല. ഞാനിപ്പോൾ എടുപണ്ണ് ഇത് 5-ാം വാർഡും ഞാൻ 6-ാം വാർഡിലെ വാർഡ് പ്രസിഡൻറ്റുമാണ്. അപ്പോൾ നമുക്കിത് പറഞ്ഞാലും ആരോടും പറഞ്ഞാൽ ചെവി കേറത്തില്ല. അതിനെ ദുരൂഹത എന്ന് പറയാൻ ഞാൻ ചടയമംഗലത്ത് എന്ന് പറയുന്നു, കൊളക്കട എന്ന് പറയുന്നു, അവിടുന്ന് വന്നു, ഇവിടുന്ന് വന്നു, ഇറങ്ങി വരുന്ന വഴിക്ക് പത്തനാപുരം വഴി എങ്ങനെ വന്നു? അപ്പം മനഃപൂർവ്വം സാധ്യത പറഞ്ഞാൽ അതിനകത്ത് വഴി കയറി വരാം. അല്ലേ, അതായത് ഈ കൊളക്കടയെന്ന് പറയുമ്പോൾ നേരെ കേഴംകുളം വന്നിട്ട് വരുമ്പോൾ നേരെ അങ്ങോട്ട് എന്തോ ദുരൂഹതയെന്ന് പറഞ്ഞാൽ എനിക്കറിയാൻ വയ്യ. അതിനെപ്പറ്റി ലവ് ആണോ എന്താണോ എന്തോ അതിനെപ്പറ്റി അറിയാൻ വയ്യ. എങ്കിലും പറയേത് ഇവര് കുളക്കട ചടയമംഗലം മുമ്പേ കേട്ടത്, ഇവര് പറയുന്നത് ചടയമംഗലത്ത് വന്ന് പത്തനാപുരം വഴി ആ പയ്യൻ കൊണ്ടുവന്ന് ഇവരെ അവർ സ്കൂൾ ടീച്ചറാണ് അവരെ ഇങ്ങനെ കൊണ്ടുപോകുന്നു, അതുകൊണ്ട് അവർക്കൊരു ഇൻഫർമേഷൻ കിട്ടി അവരെ കൊല്ലാൻ കൊണ്ടുപോവാണെന്ന് മനസ്സിലായി. ഈ വരുന്ന വണ്ടിയെ കൊണ്ടിടിക്കാണ്, ഇപ്പം ഒരു വണ്ടി വരുന്നു, ഈ വരുന്ന വണ്ടിയെ കൊണ്ടിടിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ ആളും 2 സ്പോട്ട് ഔട്ട് ആയതുകൊണ്ട്
ആർക്കും ആർക്കും ഒന്നും പറയാൻ പറ്റാത്തത് കൊണ്ടും പട്ടാഴിമുക്ക് എന്ന് പറയുന്ന ഒരു ഒരു പ്രദേശം ഇത്തിരി പട്ടാഴി അമ്പലം കിടക്കുന്നത് കൊണ്ട് ഫേമസാണ്. സ്റ്റേറ്റ് ഹൈവേയും കൂടെ ആണ്. അപകട സാധ്യത കൂടിയ ഒരു മേഖല തന്നെയാണ്. ചെറിയ ബൈക്ക് ആക്സിഡൻറ്റ്, ചെറിയ 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 ആക്സിഡൻറ്റ് ഉണ്ട്. മരണം ചുരുക്കാം, ഇവിടെ ഒരു മരണം ഉണ്ടായി. ഇടയ്ക്ക് ഒരു ബൈക്ക് മോട്ടിച്ചു വന്ന ബൈക്ക് വന്ന് ഇടിച്ച് അങ്ങനെ ഒരാൾ മരിച്ചു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെയുള്ള ചെറിയ ചെറിയ തട്ടലുകൾ, കാര്യം ഈ തീ പട്ടാഴി അമ്പലത്തോ തിരിയുന്ന വഴിയായതുകൊണ്ട് ചിലപ്പോൾ അപകട സാധ്യത വരാം. കാര്യം ഈ ചെരുന്നവർ ശ്രദ്ധിക്കത്തില്ല, കറക്റ്റ് ഇൻഡിക്കേറ്റ് ഇടത്തില്ല, കാര്യം അതിന് നിയമപാലകരില്ല. അപ്പോൾ അതുകൊണ്ട് സ്ഥിരം ഒരു മേഖലയാണെന്ന് പറയാൻ പറ്റത്തില്ല, ചെറിയ ചെറിയ ആക്സിഡൻറ്റേ ഉള്ളൂ. ഇങ്ങനെയൊരു ദുരൂഹ മരണം നല്ലപ്പോഴാണ്. ഈ മരണത്തെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചിടത്തോളം ഒരു ദുരൂഹതയും ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വീട്ടുകാരും ഇത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിക്കുന്നുമില്ല. സംഭവത്തെക്കുറിച്ച് ഇനി അന്വേഷിക്കേണ്ടത് കേരള പോലീസാണ്. അന്വേഷണം അതിൻ്റെ വഴിക്ക് തന്നെ നടക്കുന്നുമുണ്ട്. ഇനി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരേണ്ടത് പോലീസിൻ്റെ ഉത്തരവാദിത്തവും. അടൂരിൽ നിന്നും ക്യാമറമാൻ വിപിൻ വേണുവിനൊപ്പം റിജോ പത്തനാപുരം, വിസ്മയ ന്യൂസ്.